അപ്പോൾ ഗൈസ് ഷിഹാബ്ഖാനെ സ്വീകരിക്കാണ്ട് രാവിലെ തന്നെ ഷിഹാബ്ഖാനെ സ്വീകരിക്കാനായിട്ട് വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. എനിക്ക് തോന്നുന്നത് ഇവരൊന്നും ഇന്നലെ ഇവിടെ ഒന്നും പോയിട്ടില്ലെന്നാണ് തോന്നണത്. ഇവർക്ക് ഷിഹാബ്ഖാനെ കാണുവാനായിട്ട് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ നിരതിരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ലിംഗം മീനടുത്ത് തന്നെ, അത് വേറെ കാര്യമിടും കേട്ടോ. നിരതിരായിട്ട് ഇങ്ങനെ നിൽക്കാനാണ് ഇവർ ഷിഹാബ്ഖാനെ കാണുവാനായിട്ട് വേണ്ടി കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ഫീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ബിൽവാടക്ക് അടുത്താണ് ഉള്ളത്, പൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. സ്ഥലത്തിൻ്റെ പേര് കേട്ട് നിങ്ങളിപ്പം തെറ്റിരിക്കാൻ നിൽക്കേണ്ട ഒരു അടിപൊളി പേരല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലം ബിൽവാടയിലാണ് ഉള്ളത്, രാജസ്ഥാനി. അപ്പോൾ ഞാനപ്പോൾ ഇന്നുള്ള സ്റ്റേ ചെയ്ത സ്ഥലത്തുള്ളത് ഷിയാബ്ഖാനെ അപ്പോൾ ഈ ഒരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇവിടുത്തെ വീട്ടുകാരാണ്. അപ്പോൾ ഇവരെ അതിനപ്പോൾ ഇന്നലെ ഫുള്ള് നമുക്ക് ഫുഡ് കാര്യങ്ങൾക്കൊക്കെ തന്ന് സഹായിച്ച് ഹെൽപ്പ് ചെയ്തതൊക്കെ. അപ്പോൾ ഇവരെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താട്ടോ. ഭയ്യ ആൾക്കാ നാം അപ്പോ ഞാനപ്പോ ഇവരിൽ നിന്നപ്പോ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഷിഹാബ്ഖാനെ അപ്പൊ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് യാത്ര തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ താമസിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് മെഷീനൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ ഒക്കെ അടിച്ചത്. അങ്ങനെ വന്നപ്പോൾ രാവിലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ അടിച്ചു വന്നതൊക്കെ താമസിച്ചു. അപ്പോൾ സൈക്കിളൊക്കെ ഇവിടെ സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ പോവാ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ അനദർ ടൈം കമ്മിങ്. ഓക്കെ ഓക്കെ. ജിൻഡൽഷാ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കമ്പനീൻ്റെ ഒരു മാർബിൾ കോറിയാട്ടോ കാണുന്നത്. അത് ഫുള്ള് മാർബിളിലെ ഒരു കോറിയാണല്ലോ. ആ കാണുന്ന മല കണ്ടു, അത് നമ്മളിപ്പോൾ അങ്ങനെ യാത്ര ആരംഭിച്ച് മുമ്പോട്ട് പോകുന്ന ഇതിലാണ്. ഇനി ഏകദേശം നമുക്ക് 10-12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇനി 12 കിലോമീറ്റർ 12 കിലോമീറ്റർ ഷിയാബ്ഖാനെ 5 കിലോമീറ്റർ ഓക്കെ. ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് 13 കിലോമീറ്ററാണ് കാണിച്ചത്. നമ്മൾ താമസിച്ച വീട്ടിൽ നോക്കിയത്തേക്ക് 12 കിലോമീറ്റർ. ഇപ്പോൾ ഏകദേശം അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അബായി നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണോട്ടോ. അപ്പോൾ ആളായിട്ട് അങ്ങനെ പതുക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ഉണ്ട് ഭായി, നമ്മളെ സഹായിച്ചതിനൊക്കെ ബിഗ് ഹെൽപ്പ്, സപ്പോർട്ട്, ബിഗ് താങ്ക്സ്. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഷിഹാബ്ഖാനെ താമസിക്കുന്ന, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന താമസിക്കുന്ന ആ ഒരു വീടിനടുത്തെത്തി. ആ കാണുന്ന വീടാണ് കേട്ടോ, ആ കാണുന്ന വീട്. അവിടെയാണ് അപ്പം ഷിഹാബ്ഖാനെ താമസിക്കുന്നത്. ഏകദേശം 19 കിലോമീറ്റർ, എൻ്റെ സ്ഥലത്ത് 18 കിലോമീറ്ററോളം അകലെയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് അവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഷിഹാബ്ഖാനെ കാണുവാനായിട്ട്. പാലത്തിൻ മേലൊക്കെ നിൽക്കുന്നുണ്ട്, പാലത്തിൻ മേലെ. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഷിഹാബ്ഖാനെ ശ്രദ്ധി വന്നപ്പോഴത്തേക്കിനെ അമ്മയെ ഇവിടെ പനിച്ചിട്ട് പുതപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ ഇവിടെ ഡോക്ടർ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചാല് ഡോക്ടർ വരും കേട്ടോ. ഇവിടെ വീടുകളിൽ വന്ന് ചികിത്സിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വിളിച്ച ഡോക്ടർ വരും. അപ്പൊ അവൻ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് സൂചി സെറ്റാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഷിഹാബ്ഖാനെ താമസിക്കുന്ന ആ ഒരു വീടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും നമുക്ക് ഷിഹാബ്ഖാനെ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനും സാധിച്ചില്ല. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ താമസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താമസിച്ചൊക്കെ ഇന്ന് നീച്ചതും പിന്നെ അതിൻ്റെ താമസം ഞാൻ കിടന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കാണ്ടത്. അപ്പോൾ കഷ്ടപ്പെട്ട മാത്രമേ നമുക്ക് കുറച്ച് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ ഇന്ന് ഷിഹാബ്ഖാനെ നടന്ന ദൂരം എന്ന് വെച്ചാൽ ഏകദേശം 18 കിലോമീറ്ററാണ് ഇന്ന് ഷിഹാബ്ഖാനെ നടന്നത്. ഒരു മിനിറ്റ്, സാധനത്തിൻ്റെ പേര് ചെയ്യാം. ഭയ്യ ഭയ്യ നാംപ്ലീ അരാതി എന്നുള്ള സ്ഥലം, അത് ബിൽവാടൊക്കെ അടുത്തുനിന്ന്. ബിൽവാടൊക്കെ ഇതിന് കിലോമീറ്റർ 5 കിലോമീറ്റർ. അവിടെ 5 കിലോമീറ്റർ അപ്പുറം ബിൽവാട എന്ന് പറഞ്ഞൊരു ടൗണുള്ളത്. അതിനിപ്പറേ സ്ഥലത്തിന് ബദാലികട, ബദാലികട എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇവരുടെ വീട്ടിലാണ് അപ്പോൾ ഷിഹാബ്ഖാനെ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ ഇവരുടെ കസിൻസാണ് ഇവരൊക്കെ. ഈ ഒരു വീടിൻ്റെ ഓണറിൻ്റെ കസിൻസാണ് ഷിഹാബ്ഖാനെ ഇന്ന് യാത്ര ചെയ്തത്. ഇപ്പോൾ സമയം വെച്ചാൽ 11 മണി കഴിഞ്ഞ്, 11:30 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വെറും നമുക്ക് ഇനി വെറും 800 കിലോമീറ്റർ മാത്രമേ ഇനി പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ളൂ. ഇനി വെറും ചെറിയ ദിവസങ്ങൾ മാത്രമേ ഇനി ഷിഹാബ്ഖാനെ ഉള്ളൂ, 10-30 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഷാഫ് ഖാൻ്റെ പുതിയൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വൈകുന്നേരം കാണാം. അപ്പോൾ ഈ ഷാഫ് ഖാൻ്റെ പുതിയൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് ഞാൻ അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൊണ്ട് എനിക്ക് വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ. ഓക്കെ.